Hi friends, pudhiya video like ellarkkum swagatham. Nammude innathe video nu parayanundengile nammude blouse inde front bhagam nam cutting aanu paranjirunnathu. Appo front bhagam cutting kaanunnathinu munpu back bhagam cutting kandittundayirikkanam. Appozhaanu adinte continuation aanu nammude ee video part 2 aanu to. Appo nammal endayalum aa bhagam kandittu veruka. Appo thottu munnathe video il back bhagam cutting full aayittu complete aayittund. Ippozhathe video il front bhagam aanu nammal padippikkunnathu. Video like a swagadam. Upon the video, either on a back bag and cutting a garniture and another, video number E video than end screen lay kurka. Last video lastly, other kurtikam, box light to kurkato. Back part cutting, condescension, either garnato. In a back part ഒരു ഡെമോ പോലെ ജസ്റ്റ് ഒന്ന് പറയാം ട്ടോ ഇത് 40 ഇഞ്ച് സൈസിന്റെ ഒരു ബ്ലൗസ് ആണ് ബാക്ക് പാർട്ട് ആണ് നമ്മൾ കട്ട് ചെയ്തു കഴിഞ്ഞിട്ടുള്ളത് 40 ഇഞ്ചിന്റെ അളവിലാണ് നമ്മൾ പറഞ്ഞത് ട്ടോ നമ്മൾ വേസ്റ്റ് മെഷർമെന്റ് 36 അങ്ങനെ ഒരു ഇതിലാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തതിന്റെ ഒരു ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ ഒന്ന് ഒരു വരച്ചെടുക്കട്ടെ ട്ടോ ഒന്ന് ഡെമോ വരച്ചെടുക്കാനാണ് ജസ്റ്റ് ബാക്കിന്റെ ഒരു ഓവറോൾ ഒന്ന് അളവെടുക്കേണ്ടത് രീതിയാണ് ഞാൻ പറയുന്നത് തയ്ച്ച ബ്ലൗസിൽ നിന്ന് അളവെടുക്കുന്ന രീതിക്കാണ് ട്ടോ ചെയ്യേണ്ടത് 0 to 1 വരെയുള്ള അളവെടുക്ക അത് 1 പിന്നെ 1 തൊട്ട് 2 വരെയുള്ള അളവ് 1 തൊട്ട് 3 വരെയുള്ള അളവ് 0 to 4 അതായത് ബാക്കിലത്തെ കഴുത്തറക്ക എടുക്കുന്നതാണ് നമ്മൾ 0 to 4 ആണ് എടുക്കേണ്ടത് ആ അളവിന്റെ കൂടെ നമ്മൾ എടുക്കേണ്ട എല്ലാ തയ്യൽ തുമ്പുകളും നമ്മൾ എത്രത്തെ സീം എലമെന്റ്സ് എടുക്കണമെന്നുണ്ട് തൊട്ടുമുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് 0 to 5 നമ്മുടെ വേസ്റ്റിന്റെ മെഷർമെന്റ് ആണ് പിന്നെ ഇവിടെന്നുള്ള അളവ് 4 to 6 എന്നുള്ള അളവ് അത് 4 to 6 ഉം 5 to 6 ഉം കൂടി ചേർന്ന ഒരു ജോയിന്റ് ആണ് ഓക്കേ അപ്പോൾ ഇത്രയും മെഷർമെന്റ്സ് ആണ് നമ്മൾ പൊതുവേ എടുക്കേണ്ടത് ഓക്കേ അപ്പോൾ നമ്മുടെ ഇങ്ങനെയാണ് നമ്മൾ അളവെടുത്തിട്ടുള്ളത് ട്ടോ തൊട്ട് മുൻപത്തെ ഇതിലെ അത് നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒന്ന് വരച്ചു എന്നേ ഉള്ളൂ അതിന് ശേഷം നമ്മൾ അതിനെ ഫ്രണ്ട് ആണ് നമ്മൾ ഇനി വരയ്ക്കുന്നത് ഫ്രണ്ട് വരയ്ക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഒരു ജസ്റ്റ് ഒരു ഡെമോ വരയ്ക്കാനാണ് ട്ടോ നമ്മൾ ഇത് കറക്റ്റ് നമ്മൾ ബാക്ക് വെച്ചിട്ട് ബാക്കിന്റെ പീസ് തന്നെ നമ്മൾ ഫ്രണ്ട് പീസിൽ ഒരു ഡെമോ വെച്ച് വരയ്ക്കണം അങ്ങനെ വരച്ച ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യണം മെയിൻ തുണിയിൽ അതായത് ക്ലോത്തിൽ നമ്മൾ ബാക്കിന്റെ തന്നെ സെയിം ഡെമോ വരച്ച് വരച്ച ശേഷം ഇതേ രീതിയിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കും ബാക്ക് ആൻഡ് ഡയറക്റ്റ് ഡെമോ വരയ്ക്കുക അതിന് ശേഷം നമ്മൾ ഇപ്പോൾ വരച്ച റൈറ്റ് സൈഡിലുള്ള സ്ട്രെയിറ്റ് ലൈൻ വരച്ചല്ലോ ഇത് നമ്മൾ തുണിയിൽ കൂടുതലായിട്ട് എടുക്കണം അത് എടുത്താലാണ് നമ്മുടെ ഫ്രണ്ട് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇനി നമുക്ക് ഫ്രണ്ട് ടക്ക് എത്രയാണ് എത്ര അർക്കത്തിലാണ് നമുക്ക് ഫ്രണ്ട് ടക്ക് എടുക്കേണ്ടതെന്ന് നോക്കാം ഫ്രണ്ട് ടക്ക് എന്ന് പറഞ്ഞാൽ സൈഡ് ഭാഗത്തേ ഉള്ളതാണ് കേട്ടോ ഹുക്കും ഹോളിൻ്റെയും ഭാഗത്ത് വരുന്ന ഒരു ടക്കില്ലേ ആ ടക്കാണ് കേട്ടോ എടുക്കേണ്ടത് അതിൻ്റെ കറക്റ്റ് ഇറക്കം ആ തൂമ്പ് ഭാഗത്ത് വെച്ചിട്ട് നോക്കി നോക്കുക ഷോൾഡറിൽ നിന്ന് ഫ്രണ്ട് ടക്ക് വരെയുള്ള ഇറക്കം എത്രയാണെന്ന് നോക്കാം ആ ഒരു ഇറക്കം നമ്മുടെ ഹുക്കിൻ്റെ ഭാഗത്ത് സെൻറ്ററിലായിട്ട് വരുന്ന ഒരു ടക്കാണ് പറയുന്നത് കേട്ടോ ആ ടക്കിൻ്റെ ഇറക്കം നോക്കി അതിൻ്റെ കൂടെ നമ്മൾ ഒരു അര ഇഞ്ച് കൂട്ടാം ആ ഫ്രണ്ട് ടക്കിൻ്റെ നീളം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ 40 ഇഞ്ചിൻ്റെ ബ്ലൗസാണല്ലോ എടുത്തത് അത് ഡിവൈഡഡ് ബൈ 10 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4 ഇഞ്ച് അപ്പോൾ ഫ്രണ്ട് ടക്കിൻ്റെ നീളം 4 ഇഞ്ച് നമുക്ക് എടുക്കാമെന്ന് മനസ്സിലായി ഇങ്ങനെയാണ് എടുക്കുന്നത് 42 ഇഞ്ച് സൈസിൻ്റെ ആണ് എടുക്കണമെങ്കിൽ 42 ÷ 10 മൊത്തം ചെസ്റ്റിനെ ഡിവൈഡ് ബൈ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നത് പോയിൻ്റ് ആണ് നമ്മൾ ഫ്രണ്ട് ടക്കിൻ്റെ നീളമായിട്ട് എടുക്കുന്നത് ഫ്രണ്ട് ടക്കിൻ്റെ ഇറക്കമാണ് നമ്മൾ ഷോൾഡറിൽ നിന്ന് ഫ്രണ്ട് ടക്ക് വരുള്ളത് എടുത്തത് പ്ലസ് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ആഡ് ചെയ്യണം ഫ്രണ്ട് ടക്കിൻ്റെ നീളമാണ് നമ്മൾ എത്ര എടുത്തത് ഡിവൈഡ് ബൈ 10 കൊണ്ട് ചെയ്യുന്നത് ചെസ്റ്റിൻ്റെ ഡിവൈഡ് ബൈ 10 കൊണ്ട് ചെയ്യുന്നത് ഇനി 35 ആണ് അവിടെ വരുന്നതെന്ന് വെച്ചാൽ 35 ÷ 10 വരുമ്പോൾ 3.5 വരും കേട്ടോ ഇങ്ങനെ ഓരോ ഏതൊരാളുടെ ആണെങ്കിലും ഏത് മെഷർമെൻറ്റിൻ്റെ ആണെങ്കിലും അത് അവിടെ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക ഇടത്തെ ഭാഗത്ത് നമ്മൾ 1 ഇഞ്ച് നീക്കണം അതേപോലെ മുകളിൽ നിന്നും 1 ഇഞ്ച് താഴേക്ക് ഇറക്കിയ ശേഷമാണ് മെയിൻ ടക്ക് അടയാളപ്പെടുത്തുക ഓക്കേ ഈ മെയിൻ ടക്ക് ഇനി ബാലൻസ് എത്രത്തോളം ഉണ്ടെന്ന് ഇങ്ങനെ അറിയുക എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കിൻ്റെ അളവെടുത്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ 14 ¾ ആയിരുന്നല്ലോ നമ്മൾ ബാക്കിൻ്റെ അളവെടുത്തിട്ടുണ്ടായിരുന്നത് ആ 14 ¾ തൊട്ട് മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം 14 ¾ അടുത്ത് 14 ആണ് ബാക്കിൻ്റെ ഇറക്കം അതിൻ്റെ കൂടെ സീം അലവൻസ് ആയിട്ട് 3/4 ഇഞ്ച് ആഡ് ചെയ്തത് അപ്പോൾ അങ്ങനെ 14 ¾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ അളവിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട് ടക്കായ 10½ ആണ് നമുക്ക് ഇതിൽ ഫ്രണ്ട് ടക്കെങ്കിൽ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് സീം അലവൻസ്
ഇഞ്ച് മുകളിൽ ഷോൾഡറിൻ്റെ പിടുത്തം. അപ്പോൾ 10.5 + 6 = 11 ഇഞ്ച് ഇല്ലേ, ഈ 11 ഇഞ്ച് കുറയ്ക്കുക, 14.75 - 11 ഇഞ്ച് കുറയ്ക്കുക, അത് എത്രയാണോ കിട്ടുന്നത് അതാണ് നമ്മുടെ മെയിൻ ടക്ക് കേട്ടോ. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറഞ്ഞ മെയിൻ ടക്കിൽ 1 ഇഞ്ച് ഇറക്കുന്ന താഴത്തേക്ക്, ആ ഫ്രണ്ട് ടക്കിൽ നിന്ന് താഴത്തേക്ക് ഇറക്കുന്ന അകലും അടക്കം വിടണം കേട്ടോ. പ്ലസ് ബാലൻസ് ആയിരിക്കണം മെയിൻ ടക്ക് എടുക്കേണ്ടത്. ഓക്കെ, നമ്മൾ മെയിൻ ടക്ക് എടുക്കുമ്പോൾ 1 ഇഞ്ച് ഇറക്കുകയും വേണം അതിൽ നിന്ന്. ഇപ്പം നമ്മൾക്ക് 14.75 നിന്ന് 11 ഇഞ്ച് കുറയ്ക്കുമ്പോൾ എത്ര ടോട്ടൽ വരുന്നോ അതിൽ നിന്ന് 1 ഇഞ്ച് എന്ത് വരും, മെയിൻ ടക്കിന് മുകളിലേക്ക് 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ ബാലൻസ് എടുക്കുന്നത്. ബാലൻസ് ആണ് നമ്മൾ മെയിൻ ടക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, അത്രയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഫ്രണ്ട് ടക്ക് എടുത്തതിൻ്റെ കഴുത്തും അതുപോലെ ബാൻഡിൻ്റെ തൊട്ട് താഴെയുള്ള ഇറക്കം ഉണ്ടല്ലോ, ഈ അളവുകളാണ് എടുക്കുന്നത്. അതായത് ബാൻഡ് നമ്മുടെ ബാൻഡിൻ്റെ തൊട്ട് താഴെ മുകളിലുള്ള ഒരു അളവും, അതായത് ഫ്രണ്ട് ടക്കിൻ്റെ താഴത്തെയും മുകളിലത്തെ അളവുകളുടെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് വെച്ച് കൂട്ടുക. കഴുത്തിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ഭാഗത്ത്, അതായത് ഫ്രണ്ട് ടക്കിൽ നിന്ന് മുകളിലേക്ക് കഴുത്തിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ഭാഗത്തിൻ്റെ കൂടെ 1/4 ഇഞ്ച് കൂട്ടാം. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് അളവുകളും കിട്ടി. എന്ത്, ഫ്രണ്ട് ടക്ക് തൊട്ട് ബാൻഡ് വരെയുള്ള അളവും ഫ്രണ്ട് ടക്ക് തൊട്ട് കഴുത്ത് വരെയുള്ള അളവും നമുക്ക് കിട്ടി കഴിഞ്ഞു. അതിൻ്റെ ബാലൻസ് ആണ് നമ്മുടെ ഫ്രണ്ടിലത്തെ കഴുത്ത് വരുന്നത്. നമുക്ക് ഫ്രണ്ട് ടക്ക് തൊട്ട് കഴുത്ത് വരെയുള്ള അളവ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മൾ 1/4 ഇഞ്ച് കൂട്ടി കഴിഞ്ഞാൽ ബാലൻസ് എത്ര വരുന്നു, അവിടെ നിന്ന് അങ്ങോട്ട് 2 ഇഞ്ച് സ്ക്വയർ വരച്ചിട്ട് കഴുത്ത് അടയാളപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ കഴുത്തായി, നെക്കായി, ഫ്രണ്ടിലെ നെക്ക് കട്ടിങ് അതോടുകൂടി കഴിഞ്ഞു. അല്ലാണ്ട് കഴുത്ത് സ്പെഷ്യലായിട്ട് എടുക്കുകയല്ല ചെയ്യണേ കേട്ടോ. നമ്മൾ ഫ്രണ്ട് ടക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ബാൻഡിൻ്റെ ഫ്രണ്ട് ടക്ക് ടു ബാൻഡ്, ഫ്രണ്ട് ടക്ക് ടു കഴുത്ത്, അതുവരെയുള്ള രണ്ട് അളവുകളുടെ കൂടിയും നമ്മൾ 1/2 ഇഞ്ച് കഴുത്തിൻ്റെ ഭാഗത്തേക്ക് 1/4 ഇഞ്ച് ആഡ് ചെയ്യുക സീം എലവൻസ് ആയിട്ട്. അപ്പോൾ നമ്മൾ ആ അളവ് എടുത്തു കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ ബ്ലൗസിൽ നിന്ന് അളവെടുക്കേണ്ടത്. അപ്പോൾ ആ അളവും എടുത്തു കഴിഞ്ഞു. പിന്നെ ആ അളവെടുത്തതെന്ന് നമ്മൾ ടക്കുമ്മയ്ക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക. അതായത് ബാൻഡിൻ്റെ അവിടുത്തെ നിന്ന് ടക്കുമ്മയ്ക്ക് ജോയിൻ ചെയ്യിക്കുക. ഈ ടക്കിന് മെയിൻ ടക്കിന് അപ്പുറം ഇപ്പുറത്തേക്കും കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ 1.5, 1.75, 2 എന്ന കാറ്റഗറിയിലാണ് ശരിയായ രീതിയിൽ എടുക്കേണ്ടത്. ഇത് കപ്പ് സൈസിൻ്റെ പെർഫെക്ഷൻ കൂട്ടാൻ വേണ്ടി പറഞ്ഞിരുന്ന അളവാണ് കേട്ടോ. ഈ 1.5 എടുക്കേണ്ടത് നോർമൽ ഏതൊരാൾക്കും 1.5 എടുത്ത കപ്പ് സൈസ് ഭംഗിയായിട്ട് കിട്ടും, കപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും, അതായത് ബ്രാ കപ്പ് പോലെ നല്ല ഫിനിഷിങ്ങിൽ വന്ന് നിൽക്കും. അതിനാണ് നമ്മൾ അത്രയും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ചെയ്യുന്നത്. പിന്നെ 1.5 എന്ന് പറഞ്ഞാൽ ഇടത്തരം വണ്ണമുള്ള ആളുകൾക്കൊക്കെ 1.5 ഇഞ്ച് കപ്പ് സൈസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭംഗിയായിട്ട് വരും. അതുപോലെ കൂടുതൽ വണ്ണമുള്ള ആളുകൾക്ക്, ഹൈറ്റ് കൂടുതലുള്ള ആളുകൾക്ക്, ഈ 40 above ഉള്ള ആളുകളിലേക്ക് എത്രയാണെങ്കിലും 2 ഇഞ്ചസ് എടുത്താൽ മതി. ഏറ്റവും കൂടുതൽ 2 ഇഞ്ചസ് വരെ എടുക്കുന്നുണ്ട്, അതിന് കൂടുതൽ ആർക്കും എടുക്കേണ്ട കേട്ടോ. 1.5 മുതൽ 2 വരെ എടുക്കണ്ടോ. എന്നാൽ ഇന്നത്തെ കാലത്ത് ബ്ലൗസിന് തടം കുറവുള്ളത് വരുന്നത് കൊണ്ട് ഇപ്പോൾ 1.5 എടുക്കാൻ കിട്ടാറില്ല, 1 ഇഞ്ച് വെച്ചാണ് എടുക്കാൻ കിട്ടുന്നത്. ഇതായത് നമ്മുടെ ഇടുപ്പ് ഭാഗത്തെ വണ്ണം ഉണ്ടല്ലോ, ഈ ഇടുപ്പ് ഭാഗത്തെ വണ്ണം എടുക്കുമ്പോൾ നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈൻ വലത്തോട്ട് വരച്ചുല്ലോ നമ്മുടെ, അതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്ന അളവ് എന്ന് പറയുന്നത് അതിൻ്റെ ടോട്ടൽ എത്ര, ബാലൻസ് എത്ര, നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് നമ്മുടെ 36 / 4 വരുമ്പോൾ എനിക്ക് കിട്ടുന്നത് 9 ആണ്. 36 / 4 കിട്ടുന്നത് 9 ആണ്. ഈ 9 ഇഞ്ച് കഴിഞ്ഞിട്ട് ബാലൻസ് എത്രയുണ്ടോ നോക്കുക. ആ ബാലൻസ് ഉള്ളതാണ് നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് എത്രയുണ്ടെങ്കിലും നമ്മൾ 1/2 ഇഞ്ച് സീം അലവൻസും നോക്കണം കേട്ടോ. 9 + 1/2 ഇഞ്ച് സീം അലവൻസ്, അപ്പോൾ എത്രയാണ്, 10.5, മനസ്സിലായോ, 10.5 വരും. അതിനുശേഷം ബാലൻസ് എത്രയാണോ ഉള്ളൂ നോക്കണം കേട്ടോ. കറക്റ്റ് നമ്മൾ ഈ ഒരു തെറ്റത്ത് തൊട്ട് ഈ ബോട്ട് പോലെ വെച്ചതിൻ്റെ അറ്റം വരെ നോക്കുമ്പോൾ എത്രയാണോ വന്നത് അതെന്ത് അതിൽ ബാലൻസ് എത്ര വരുന്നു, അതാണ് നമ്മൾ മെയിൻ ടക്കിൻ്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഈ 1.5 പകരം 1 ആണ് കിട്ടുള്ളൂ എങ്കിൽ 1 എടുക്കാം, മനസ്സിലായി. 2 ഇഞ്ച് ടോട്ടൽ കിട്ടണുള്ളൂ എന്ന് വെച്ചാൽ ബാലൻസ് വരുന്നത് അപ്പോൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഡിവൈഡ് ചെയ്തിട്ട് 1 എടുക്കാം. 3 ഇഞ്ച് ബാലൻസ് വരുന്ന നിൽക്കുന്നുണ്ടെന്ന് വെച്ചാൽ 9 + 1.5, അത് നമുക്കതിൽ ഓൾറെഡി വേസ്റ്റ് ഭാഗം കിട്ടിക്കഴിഞ്ഞ് ബാലൻസ് എത്ര വരും, 3 ഇഞ്ച് വരുന്നുണ്ടോ, അല്ലെങ്കിൽ 1.5 + 1.5 എടുക്കുക. ഓക്കെ, അങ്ങനെ എടുക്കുക കേട്ടോ. അപ്പോൾ കപ്പ് സൈസ് കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമുക്ക് എത്ര സ്ട്രെയിറ്റ് ആയിട്ട് അളവെടുക്കാൻ പറ്റുന്നു, ആ അളവിൽ എത്ര ബാലൻസ് നിൽക്കുന്നു, അതാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ടക്കിന് എടുക്കുന്ന ഷേപ്പ്. അത് എക്സ്ട്രാ ആണ് കേട്ടോ, അത് നമ്മൾ നമ്മുടെ ഇടുപ്പ് ഭാഗം വണ്ണത്തിലേക്ക് പിടിക്കുന്നില്ല, ടക്ക് പിടിച്ചു പോകുമ്പോൾ ആ ഭാഗം പോകും, അളവ് കുറഞ്ഞു പോകും. പിന്നെ നമ്മൾ സൈഡിൽ നമ്മളൊരു ടക്ക് ഇടാം. സൈഡിൽ ടക്ക് ഇടുമ്പോൾ മെയിൻ ടക്കിൽ നിന്ന് 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട ശേഷം വേണം, 1 ഇഞ്ച് 1.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട ശേഷം വേണം നമ്മൾ സൈഡിലേക്കുള്ള ടക്ക് ഇടാൻ. ഇതുപോലെ തന്നെയാണ് നമുക്ക് 4 സൈഡിലും ടക്ക് ഇടണം, 4 ടക്ക് ബ്ലൗസ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഇനി കൈക്കുഴി ഭാഗത്തും ഇതുപോലെ തന്നെ ടക്ക് ഇടണം. കൈക്കുഴി ഭാഗത്ത് ടക്ക് ഇടുമ്പോൾ നമ്മൾ 1.5 - 1.75 ഇഞ്ച് ടക്കിൻ്റെ മെയിൻ ടക്കിൻ്റെ പോയിന്റിൽ നിന്ന് ഗ്യാപ്പ് ഇട്ട ശേഷം വേണം ഈ ടക്കും എടുക്കാനായിട്ട്.
അപ്പോഴാണ് കൂടുതൽ ഭംഗി തോന്നിക്കുക. ഒരിഞ്ചെങ്കിലും മിനിമം ഏറ്റവും കുറഞ്ഞത് ഈ കൈക്കുഴി ഭാഗം വണ്ണത്തിൽ നിന്ന് എടുക്കണം. ഒന്നേകാലാണ്, ഒന്നേകാൽ ഒന്നര ഒന്നേമുക്കാൽ വരെയും ഓരോ ആളുകളുടെ ലെവലനുസരിച്ച് സൈസ്, അവിടെ ബസ് സൈസായി കൂടുന്നതിനനുസരിച്ച് നമുക്ക് അതിനനുസരിച്ച് കുറച്ച് ഗ്യാപ്പ് കൂടുതൽ കൊടുക്കാം. ഒരു ഇഞ്ച് മുതൽ ഒന്നേകാൽ ഒന്നര ഒന്നേമുക്കാൽ വരെയും ഈ കൈക്കുഴി ഭാഗത്തേക്കുള്ള ടക്കിൽ കൂട്ടി കൊടുക്കാം, കൂടുതലായിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ കൂടുതൽ കൊടുക്കുമ്പോഴാണ് അവർക്ക് അത് ബസ് സൈസിന് ടൈറ്റ് അനുഭവപ്പെടാണ്ടിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ വളരെ ടൈറ്റായിട്ട് അവർക്ക് ഭയങ്കര അസ്വസ്ഥത എടുക്കും ഇടുമ്പോൾ. പിന്നെ നമ്മൾ ഈ കപ്പ് സൈസ് ബ്രേസീർ കട്ട് പോലെ ചെയ്യുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത്, നമുക്ക് അതിൻ്റെ സൈഡ് ഭാഗത്ത് കൂടുതൽ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമുക്ക് എടുക്കാം. 2 ഇഞ്ച് വരെ എടുക്കണ്ടോ കപ്പിൻ്റെ ഈ ടക്ക് എന്ന് പറഞ്ഞ സംഭവം കേട്ടോ, 1.5 മുതൽ 2 ഇഞ്ച് വരെ. എന്നാൽ മിക്കവാറും ഇപ്പോൾ തുണികൾ തടം കുറഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ 1 ഇഞ്ച് 3/4 ഇഞ്ച് വരെ എടുക്കേണ്ടുന്ന ആളുകളും ഉണ്ട് എന്നതും കൂടി ഒന്ന് മെമ്മറിയിൽ ഇരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, കൂടുതൽ വണ്ണം വരുമ്പോൾ നമുക്ക് അവരുടെ സൈസ് വേസ്റ്റ് മെഷർമെൻറ്റിൻ്റെ സൈസ് എടുക്കുമ്പോൾ, പിന്നെ അവർക്ക് തയ്യൽ തുമ്പും കൂടി എടുത്ത് കൊടുക്കുമ്പോൾ, അതായത് നമ്മുടെ വേസ്റ്റ് മെഷർമെൻറ്റിൻ്റെ 1/4 ഭാഗം പ്ലസ് തയ്യൽ തുമ്പ് 1.5, അതും കൂടി കഴിഞ്ഞ ശേഷം ബാലൻസ് ഉള്ളതാണ് നമ്മൾ എന്ത് ടക്കിലേക്ക് എടുക്കുന്ന പോയിൻ്റ്. അത് നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ആ തുണിയുടെ തടത്തിനനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. മെയിൻ ടക്കിൽ നിന്ന് നമ്മൾക്ക് ഫ്രണ്ട് ടക്കിൻ്റെ ഇപ്പുറത്തേക്കും നമ്മൾ ഗ്യാപ്പ് ഉള്ള എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടാണ് ചെയ്യുന്നത്. ശരിക്കും മെയിൻ ടക്ക് നമ്മൾ ഇതിപ്പോൾ വരച്ചതിൽ, ഞാൻ വരച്ചതിൽ 1 ഇഞ്ച് താഴത്തേക്ക് ഇറക്കാതെയാണ് വരച്ചത്, കട്ടോരി ബ്ലൗസിന് ചെയ്യുന്ന രീതിക്കാണ് വരച്ചത്. കൂടുതൽ ആളുകൾക്ക്, ഏജ്ഡ് ആയ ആളുകൾക്കും കൂടുതൽ ഭംഗി അങ്ങനെ ആയതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ വരച്ചത് കേട്ടോ. നിങ്ങളത് എടുക്കുമ്പോൾ മെയിൻ ടക്ക് കഴിഞ്ഞിട്ട് 1 ഇഞ്ച് താഴത്തേക്ക് ഇറക്കിയ ശേഷം എടുത്താൽ മതി കേട്ടോ. അതിനാണ് ഞാനിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചത്. മെയിൻ ടക്ക് സെൻറ്റർ പോയിന്റിൽ കാണിച്ചിട്ട് 4 സൈഡിലേക്കുള്ള ടക്ക് 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കാണിച്ചത്. മനസ്സിലായോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമ്മുടെ ഇപ്പോൾ ഈ ഫ്രണ്ടിൻ്റെ ഫുൾ കട്ടിങ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ളായിട്ട് എല്ലാ ബോഡി ലാംഗ്വേജിൻ്റെ ഉള്ള അളവിന് എടുക്കാൻ പറ്റാവുന്ന എല്ലാ ടിപ്സും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾക്ക് ഇനി കൈക്കുഴി കുഴിച്ചു വെട്ടാനും കൂടി ഉണ്ട് കേട്ടോ. ഇതിനകത്ത് 1/4 ഇഞ്ച് ഔട്ടറിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് ഇനി കൈക്കുഴി കുഴിച്ചു വെട്ടാനുണ്ട്. ഇപ്പോൾ 1 ഇഞ്ച് ഗ്യാപ്പിൽ ഇതെല്ലാവരും മെയിൻ ടക്ക് എടുക്കാമെന്ന് പറഞ്ഞല്ലോ. ഓരോ ഭാഗത്തേക്ക് എത്രത്തോളം എടുക്കണം, വണ്ണം കൂടുന്നതിനനുസരിച്ച്, ബസ് സൈസ് കൂടുന്നതിനനുസരിച്ച് എത്രത്തോളം വരെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ കൈക്കുഴിയിൽ ഇതുപോലെ ഒരു 1/4 ഇഞ്ച് ഔട്ടറിലേക്ക് എടുത്തിട്ട് കുഴിച്ചു വെട്ടേണ്ടതുണ്ട്. ആ കുഴിച്ചു വെട്ടുമ്പോൾ നല്ല പെർഫെക്റ്റായി കിട്ടും. കൂടുതൽ ചുളിവില്ലാണ്ട് ഫ്രണ്ടിൽ നമുക്ക് ചുളിവ് വരാതെ കിട്ടാനായിട്ട് ചെയ്യുന്നൊരു ട്രിക്കാണ് കേട്ടോ. നമ്മൾ കുറച്ച് കൂടുതലായിട്ട് എടുക്കുന്നത് എടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ ചെസ്റ്റിൻ്റെ 1/4 ഭാഗം വരെയാണ് കുഴിച്ചു വെട്ടണ ഭാഗത്തിൻ്റെ അളവ് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതിനും കൂടുതൽ എടുക്കരുത് കേട്ടോ. ഓക്കെ, ആ ഒരു ഭാഗം നമ്മൾ വരയ്ക്കാനുണ്ട്, അത് നമ്മൾ വരയ്ക്കട്ടെ കേട്ടോ. അത് വരയ്ക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം, ചെസ്റ്റിൻ്റെ 1/4 ഭാഗം വരെ നമ്മൾ കുഴിച്ചു വെട്ടാൻ പോകുള്ളൂ. അതിൽ കൂടുതൽ കുഴിച്ചു വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ലീവ് വയ്ക്കില്ലേ, സ്ലീവ് വയ്ക്കുമ്പോൾ അതും ഇതും തമ്മിൽ ഒപ്പല്ലാണ്ട് വരും. അതായത് സ്ലീവും ബോഡി പാർട്ടും തമ്മിൽ ഒപ്പല്ലാണ്ട് വരും. അതുവരേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കുഴിച്ചു വെട്ടാൻ പാടുള്ളൂ. അതാണ് അതിൻ്റെ പ്രധാന കാരണം കേട്ടോ. എന്തുകൊണ്ട് അവിടം വരെ എടുക്കാൻ പാടുള്ളൂ എന്ന് പറയേണ്ട കാരണം, നമ്മൾ കുഴിച്ചു വെട്ടുമ്പോൾ സ്ലീവിൻ്റെ സീം അലവൻസും നമ്മുടെ ബോഡി പാർട്ടിൻ്റെ സീം അലവൻസും തമ്മിൽ ഈക്വൽ അല്ലാതെ വരും. അത് വരാതിരിക്കാനാണ് കറക്റ്റ് ചെസ്റ്റിൻ്റെ 1/4 ഭാഗം വരെയുള്ള പോയിന്റിലേക്ക് മാത്രമേ കുഴിച്ചു വെട്ടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മൾ ഇതിൻ്റെ ബാൻഡ് കട്ടിങ്ങും അതുപോലെ സ്ലീവ് കട്ടിങ്ങും അടുത്ത പാർട്ടായിട്ട് നമ്മൾ തരാം. ഇപ്പോൾ നമ്മളിതിൽ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു പോയിൻ്റ് മൊത്തം എല്ലാ പറഞ്ഞ കാര്യങ്ങളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക. ഒപ്പം ഒരു ലൈക്ക് ചെയ്യാം കേട്ടോ, മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ, സീ യു.